ഹലോ എല്ലാവർക്കും നമസ്കാരം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരുപാട് കമൻറ്റുകൾ കണ്ടിരുന്നു പണ്ട് മമ്മൂക്കയ്ക്ക് ഒരു അമ്പത് കോടി പോലും ഇല്ല എന്ന രീതിയിൽ ഒരുപാട് ട്രോളുകളും കമൻറ്റുകളും എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ അൻപത് കോടി ക്ലബിലുള്ള നടൻ മമ്മൂക്കയാണ് വെള്ളം എന്ന സിനിമയിൽ സിദ്ദിക്കിന് ഒരു ഡയലോഗ് ഡയലോഗുണ്ട് ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതും ഇന്ന് ഏറ്റവും കൂടുതൽ അമ്പത് കോടി ക്ലബിലുള്ള നടൻ മമ്മൂക്കയാണ് അന്ന് ഒരുപാട് പേര് ട്രോളി ഇന്ന് ഏറ്റവും കൂടുതൽ അമ്പത് കോടി ക്ലബ്ബിലുള്ള നടൻ അതിനൊരു ബ്രാൻഡഡ് സംവിധായകൻ്റെ ആവശ്യമില്ല മമ്മൂട്ടി എന്ന ബ്രാൻഡ് മാത്രം മതി ആദ്യ അമ്പത് കോടി ഒരു പുതുമുഖ സംവിധായകനോടൊപ്പം ദ ഗ്രേറ്റ് ഫാദർ ഒരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് ഈ അബ്രാമിൻ്റെ സന്നദ്ധിയും അമ്പത് കോടി രൂപ കളക്ട് ചെയ്തു പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും മമ്മൂട്ടി എന്ന നടൻ അമ്പത് കോടിയോളം രൂപ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു പലർക്കുമുള്ള മറുപടി തന്നെയായിരുന്നു തെലുങ്കിലെ യാത്ര എന്ന സിനിമ ടോട്ടൽ ബിസിനസ് അമ്പത് കോടി രൂപയ്ക്ക് മുകളിലാണ് തെലുങ്കിലും അമ്പത് കോടി എന്ന റെക്കോർഡും മമ്മൂക്ക സ്വന്തമാക്കി പിന്നീട് തിയേറ്ററിലെത്തിയ മധുരരാജയും പത്ത് ദിവസം കൊണ്ട് അൻപത്തിയെട്ട് കോടിയോളം രൂപയുടെ ബിസിനസ് നടന്നു നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് നൂറ് കോടിയുടെ ബിസിനസ്സും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് മാമാങ്കം നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയോളം രൂപയുടെ ബിസിനസ് നടന്നു അങ്ങനെ മൊത്തത്തിൽ റെക്കോർഡുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് അവിടെയും അവസാനിച്ചില്ല രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും മമ്മൂക്ക അമ്പത് കോടി രൂപ സ്വന്തമാക്കി ഷൈലോക്ക് എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊറോണ കാലം പലരും തന്നെ ഭയന്നകാലം പലരും തന്നെ ഒ ടി ടിക്ക് സിനിമ വിറ്റു എന്നാൽ മമ്മൂക്ക മുന്നോട്ട് വന്നു മമ്മൂക്ക അമ്പത് കോടിയോളം രൂപ ഈ കൊറോണ കാലത്ത് ഒരു പുതുമുഖ സംവിധായകനോടൊപ്പം വന്ന് സ്വന്തമാക്കി ഇതുവരെ ഏഴ് സിനിമകളാണ് അമ്പത് കോടിയോളം രൂപ മമ്മൂക്ക സ്വന്തമാക്കിയത് അടുത്തത് ഏത് സിനിമ ഭീഷ്മപർവം അതുതന്നെ നൂറ് ശതമാനം ഉറപ്പാണ് ഈ കൊറോണ കാലത്ത് ഒരു ഹൈപ്പുമില്ലാതെ വന്ന ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമ അമ്പത് കോടി രൂപ കളക്ട് ചെയ്തെങ്കിൽ നൂറ് ശതമാനം ഭീഷ്മ എന്ന സിനിമ അമ്പത് കോടി രൂപയുടെ ബിസിനസ് നടന്നിരിക്കും ഇനി അതിനുശേഷം വരാനുള്ള ബിലാലി സീബയൊക്കെ മലയാള സിനിമയിൽ ചരിത്രമായി മാറും നന്നായി ഒന്ന് പ്രൊമോഷൻ ചെയ്ത് നല്ലൊരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ മമ്മൂട്ടി എന്ന നടനെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അമ്പതോ നൂറോ ഒക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ മമ്മൂട്ടി എന്ന ബ്രാൻഡ് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല അത് ഈ കൊറോണ കാലത്ത് വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു എനി ട്രോളുന്നവർക്ക് ട്രോളാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതൊക്കെ ഇവർ തള്ളാണെന്ന് പറയുന്നവർ ഒന്ന് ഓർക്കുക നിങ്ങളുടെ ഇഷ്ട നടനെ നൂറും നൂറ്റി അമ്പതും ഇരുന്നൂറും മുന്നൂറുമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുമെങ്കിൽ മമ്മൂട്ടി എന്ന നടനും അത് സാധിക്കും ഇനി ഇതൊക്കെ തള്ളാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ട നടൻ്റെ കളക്ഷനും തള്ളായിരിക്കും ബിസിനസ് മാർക്കറ്റിംഗ് മാത്രമായിരിക്കും അതല്ല അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതും വിശ്വസിക്കാം കാരണം ഇതും പ്രൊഡ്യൂസർ പറഞ്ഞ കണക്കുകൾ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടനടൻ്റെ സിനിമകളുടെ നൂറും ഇരുന്നൂറും മുന്നൂറും കോടിയുടെ ഒക്കെ കളക്ഷൻ റിപ്പോർട്ട് ചെയ്തവർ തന്നെയാണ് ഈ സിനിമകളുടെ കളക്ഷനും പേജുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വിശ്വസിച്ചൂടെ നിങ്ങളുടെ ഇഷ്ട നടൻ്റെ കളക്ഷൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതും വിശ്വസിക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്തായാലും കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി